നമസ്കാരം എല്ലാവർക്കും. ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം. ദൈവം കയ്യൊപ്പ് ചാർത്തിയ 15 നക്ഷത്ര ജാതകർ. 5 രാശിയിലെ 15 നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ വളരെയേറെ അഭിവൃദ്ധിയും ധനാഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടെയുള്ളതുകൊണ്ട് ഈ നക്ഷത്ര ജാതകർ വിചാരിക്കുന്ന സകലവിധ കാര്യവും ഇവർക്ക് നടക്കും. ഐശ്വര്യവും സമൃദ്ധിയും ഇവർക്കുണ്ടാകും. ഈ കാർത്തിക മാസത്തിൽ പുണ്യനദികളിൽ സ്നാനം ചെയ്തും ദീപാരാധന കണ്ട് തൊഴുതും സർപ്പദോഷങ്ങൾ അകറ്റിയും ഈ നക്ഷത്ര ജാതകർ പരിഹാരം ചെയ്യണം. എല്ലാവിധ ഐശ്വര്യവും സമൃദ്ധിയുമുള്ള, എല്ലാവിധ സൗഭാഗ്യവും ഐശ്വര്യവുമുള്ള, സമൃദ്ധിയുമുള്ള ഏതൊരാളെയും ഉന്മൂലനം ചെയ്യുവാൻ അല്ലെങ്കിൽ ഉന്മൂലനം വരുത്തുന്നതിന് നാഗശാപത്തിന് കഴിയും. നാഗശാപത്തിൻ്റെ ചെറിയ സൂചനയോ സംശയമോ തോന്നിത്തുടങ്ങിയാൽ ഉടൻ ഉത്തമനായ ജ്യോതിഷനെയോ ഒരു താന്ത്രികനെയോ കണ്ട് ആവശ്യമായ പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യണം. അതുപോലെ നാഗക്ഷേത്ര ദർശനമൊക്കെ നടത്തുക, മഞ്ഞളഭിഷേകം നടത്തുക, പാലും പഴവും നീതിക്കുക. ഓം ഹ്രീം ഹ്രീം നാഗകന്യകയെ, നാഗരൂപിണിയെ, വശ്യാത്മകയെ ഹ്രീം ഹ്രീം. അഭിഷ്ടസിദ്ധി മേം ദേഹി ദതാപയ സ്വഹ എന്ന ഈ മന്ത്രം 36 പ്രാവശ്യം 12 ദിവസം ഈ മന്ത്രം ജപിക്കുക. നിങ്ങളുടെ വിവാഹ തടസ്സം അകലും, പ്രേമസാഫല്യം ഉണ്ടാകും, ദാമ്പത്യ കലഹശാന്തി ഉണ്ടാകും, ദാമ്പത്യ സുഖം സൗഖ്യം ഇവയുണ്ടാകും, അതുപോലെ ധനമുണ്ടാകും. എല്ലാ രീതിയിലും അഭിവൃദ്ധിയും നേട്ടവും സമ്പൽസമൃദ്ധിയും ഒക്കെ ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകുവാൻ ഈ മന്ത്രം ജപിക്കുക. നക്ഷത്ര ജാതകർ കാർത്തിക ദിനത്തിൽ കാർത്തിക ദീപം കൊളുത്തുക. ലക്ഷ്മീദേവിയുടെ അനുഗ്രഹം ലഭിച്ച് ജീവിതം സന്തോഷകരമാകുവാൻ, ഇഷ്ടകാര്യങ്ങളെല്ലാം നടക്കുവാൻ ഈ ഒരു കാര്യം കൊണ്ട് സാധ്യമാകും. അതുപോലെ ഈ ഒരു മന്ത്രം കൂടി ജപിക്കുക. ഓം കാർത്തികാന്യ നമഃ എന്ന മന്ത്രം കൂടി യഥാശക്തി പ്രാവശ്യം ജപിക്കുക. നവംബർ 20 മകരം രാശിയിലാണ് രാശിമാറ്റം നടക്കുന്നത്. അതുകൊണ്ട് 15 നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ ഭാഗ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ ടൈറ്റിൽ തന്നെ പറഞ്ഞിരുന്നത് ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചേർത്തിയ നക്ഷത്ര ജാതകർ. ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചേർത്തിയ 15 നക്ഷത്ര ജാതകർ, അവർക്കിനി സൗഭാഗ്യത്തിൻ്റെ കാലഘട്ടമാണ്. എല്ലാ രീതിയിലും ഉയർച്ചയുണ്ടാകും. നവംബർ 20 മകരം രാശിയിലേക്ക് നടക്കുന്ന രാശിമാറ്റം ഇടവക്കൂറിലെ കാർത്തിക രോഹിണി മകയിരം ഈ നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യങ്ങൾ കൊണ്ടെത്തിക്കും. അവരുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കും. അവർ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കും. ധനാഭിവൃദ്ധി ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇവരുടെ ധനം പെരുകും. ധനമില്ലാതിരുന്ന ഒരാളെപ്പോലും പണക്കാരനാക്കുവാൻ ഈ വ്യാഴ മാറ്റത്തിലൂടെ സാധ്യമാകും എന്ന് സാരം. ഏറ്റവുമധികം ഗുണം ചെയ്യുന്നത് കാർത്തിക രോഹിണി മകയിരം എന്നീ നക്ഷത്ര ജാതകർക്കാണ്. വ്യാഴമാറ്റം ഇവരെ സമ്പന്നതയിൽ കൊണ്ടെത്തിക്കും. ഇവർക്ക് ചിലപ്പോൾ ഭാഗ്യക്കുറി വരെ അടിക്കാം. എല്ലാ രീതിയിലും നേട്ടം ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകും. അഭിവൃദ്ധി ഉണ്ടാകും. സമ്പൽ സമൃദ്ധിയിലേക്ക് ഈ നക്ഷത്ര ജാതകർ എത്തും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, സംശയവുമില്ല. രോഹിണി മകയിരം. അടുത്ത നക്ഷത്രം കർക്കിടകക്കൂറിലെ പുണർദം പൂയം ഐല്യം. വ്യാഴമാറ്റമാണ് ഇവർക്ക് അനുകൂലം. ഇഷ്ടകാര്യ സാധ്യത ഇവർക്കുണ്ടാകും. അവരെന്ത് മനസ്സിൽ വിചാരിക്കുന്നുവോ ആ കാര്യം സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈശ്വരാനുഗ്രഹം കൂടെയുണ്ട്. അവർ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധ്യമാകും. ക്ഷേത്രദർശനം പതിവാക്കുക, അതുപോലെ വഴിപാടുകൾ നടത്തുക, പാവപ്പെട്ടവരെ സഹായിക്കുക, ഇതൊക്കെ ചെയ്താൽ മാത്രം മതി അവർ എന്ത് ഫീൽഡിൽ കൈവെക്കുന്നുവോ അതെല്ലാം വിജയത്തിലെത്തും.
അതുപോലെ ലോട്ടറി ഭാഗ്യം. നിനച്ചിരിക്കാതെ ഒരു സമയത്ത് ലോട്ടറി വന്നടിക്കുകയും അതിലൂടെ സമ്പന്നരാകുകയും ചെയ്യാൻ സാധ്യത ഏറെയാണ് ഈ നക്ഷത്ര ജാതകർ. കർക്കിടകക്കോറിലെ പുണർത്തം, പൂയം, ആയില്യം, വ്യാഴമാറ്റമാണ് ഇവരെ സമ്പന്നരാക്കുന്നത്. അതുപോലെ കന്നിക്കൂറിലെ ഉത്രം, അത്തം, ചിത്തിര, ശുക്രവ്യാഴപ്പകർച്ച ഇവരെ ധനാഭിവൃദ്ധിയിൽ കൊണ്ടെത്തിക്കും. ഇവർ ധനവാന്മാരാകും. യാതൊരു സംശയവുമില്ല, കന്നിക്കൂറിലെ ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്ര ജാതകർ ധനവാന്മാരായിരിക്കും. അവർ ശ്രമിക്കണം. നല്ല രീതിയിൽ ശ്രമിച്ചാൽ ജീവിതത്തിൻ്റെ അത്യുന്നതങ്ങളിൽ എത്തുവാൻ ഇവർക്ക് സാധ്യമാകും. കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ എല്ലാ ദുഃഖങ്ങളും മറക്കുക. ഇനി നിങ്ങൾക്ക് വരാനിരിക്കുന്നത് സമ്പൽ സമൃദ്ധിയുടെ നാളുകളാണ്, ജീവിത വിജയത്തിൻ്റെ നാളുകളാണ്, ആഗ്രഹിച്ചതെല്ലാം നേടുവാനുള്ള സമയമാണ്. ആ സമയം പരമാവധി ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകർ ശ്രമിക്കുക. വിജയം ഇവരോടൊപ്പമുണ്ട്. അടുത്തത് ധനുക്കൂറിലെ മൂലം, പൂരാടം, ഉത്രാടം, ശുക്രവ്യാഴ പകർച്ച ഇവർക്ക് തടസ്സം മാറി ജീവിത വിജയത്തിന് കാരണമൊരുക്കും. സകല തടസ്സവും മാറും. ജീവിതത്തിലെ ഇനിയുള്ള കാലഘട്ടത്തിൽ വിജയം ഇവർക്കൊപ്പമുണ്ടാകും. ആഗ്രഹിച്ചതെല്ലാം, കൊതിച്ചതെല്ലാം നേടിയെടുക്കുവാൻ തടസ്സങ്ങളെല്ലാം മകന്ന് ഇവർക്ക് സാധ്യമാകും. ജീവിതം പരാജയത്തിൽ നിന്നും വിജയത്തിലേക്ക് കടക്കും. ആഗ്രഹിച്ചതെന്തും നേടിയെടുക്കുവാൻ സാധിക്കും. ഒരു സന്തോഷ വാർത്ത ഈ നക്ഷത്ര ജാതകരെ തേടിയെത്തും. അവൾ ആശിച്ച കാര്യം നടക്കും എന്ന കാര്യം യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. ഉത്രം, അത്തം, ചിത്തിര. അടുത്തത് ധനുക്കൂറിലെ മൂലം, പൂരാടം, ഉത്രാടം, ശുക്രവ്യാഴ പകർച്ച ഇവർക്ക് തടസ്സം മാറി ജീവിത വിജയത്തിന് കാരണമൊരുക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, സത്യമായിരിക്കും. അടുത്ത നക്ഷത്രം മീനക്കൂറിലെ പൊരുട്ടാതി, ഉതിരുട്ടാതി, രേവതി, ഈ നാടുകാർക്കും ഭാഗ്യാനുഭവങ്ങൾ ഒത്തിരി ഉണ്ടാകും. ജീവിതമിനി വിജയത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കും. അവർ ഒന്ന് നിയന്ത്രിക്കേണ്ട, എല്ലാം അവരെ കൊണ്ട് ചെയ്യിച്ചോളും. അതവരെ ധനവാന്മാരാക്കും. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയുണ്ടാകും, സമാധാനമുണ്ടാകും. ആഗ്രഹിച്ചതും ഇഷ്ടപ്പെട്ടതും സ്വന്തമാക്കും. ധനാഭിവൃദ്ധി ഉണ്ടാകും. എല്ലാ രീതിയിലും നേട്ടങ്ങളുടെ കാലഘട്ടമാണ് പുരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ നാൾക്കാർക്ക്. ഭാഗ്യാനുഭവങ്ങൾ ഒത്തിരി ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ്. ഈ നക്ഷത്ര ജാതകർ, ഈ 15 നക്ഷത്ര ജാതകരും, അതായത് കാർത്തിക, രോഹിണി, മകയിരം, കർക്കിടകക്കൂറിലെ പുണർതം, പൂയം, ആയില്യം, കന്നിക്കൂറിലെ ഉത്രം, അത്തം, ചിത്തിര, ധനുക്കൂറിലെ മൂലം, പൂരാടം, ഉത്രാടം, മീനക്കൂറിലെ പൊരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, ഈ 15 നക്ഷത്ര ജാതകരും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. അവിടെ ത്രിമധുരം, തൃക്കൈവെണ്ണ, തുളസിമാല എന്നിവ വഴിപാടുകളായി നടത്തുക. വിജയം ഉറപ്പാണ്, ഉറപ്പുള്ള കാര്യമാണ്. ഈ വീഡിയോക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കുറിക്കണം. അതുപോലെ നിങ്ങളുടെ ഒരു ലൈക്ക് ഇന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റൊരു വ്യത്യസ്ത വീഡിയോയുമായി വീണ്ടും എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.